ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്കറിയാം, ന്യൂമറോളജി പരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ വരാറ്. ഇന്ന് ന്യൂമറോളജി അല്ല, വാസ്തുപരമായിട്ടുള്ള ഒരു കാര്യം. ഒരു മൂന്ന് പ്ലാന്റുകൾ, അതായത് നമ്മുടെ വീടിനകത്തേക്ക് സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന മൂന്ന് ചെടികളെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ സമ്പത്തിനെയൊക്കെ അട്രാക്ട്, വീട്ടിലേക്ക് ഒരു ഐശ്വര്യമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ചെടികൾ വാസ്തുപരമായിട്ട്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു സപ്പോർട്ടീവ് ഒക്കെ ആവൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മൂന്ന് ചെടികളെ പറയുന്നതിന് മുമ്പായി തന്നെ നമുക്ക് അനേകം ഈ ഹിന്ദു മിത്തോളജി പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചെടികളുണ്ട് അല്ലേ. അതായത് ചെമ്പകം, ചെമ്പരത്തി, തെച്ചി, ചെക്കി, അങ്ങനെയൊക്കെയുള്ള ഒരു ഓരോരോ സ്ഥലത്തിനനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള പേരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. താമര, ഇതൊക്കെ നമ്മളെ ഹൈന്ദവ ആചാരപ്രകാരമൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുഷ്പങ്ങളാണ്. അതുപോലെ ഇലകൾ, മരങ്ങൾ അല്ലെ, പൂവളത്തിൻ്റെ ഇല, പിന്നെ ദശപുഷ്പങ്ങളുണ്ട്, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ നമുക്ക് പിന്നൊരവസരത്തിൽ ദശപുഷ്പങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ പറയാം. സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാനും വീട്ടിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനും നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിക്കാനൊക്കെയുള്ള ഒരുപാട് ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നട്ടു വളർത്താനും ഒക്കെ ഉള്ള. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൂന്ന് ചെടികളെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് റബ്ബർ ചെടിയാണ്. റബ്ബർ ചെടി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക, അല്ലേ, കേരളീയർ ചിന്തിക്കുക എന്താണ്, നമ്മുടെ കേരളത്തിലെ ഉടനീളം കാണുന്ന റബ്ബർ ചെടിയാണ്. അതല്ല, ഇത് റബ്ബർ കുറ്റിച്ചെടി, നമ്മുടെ വീടിന് ഇൻറ്റീരിയറായിട്ട് വീടിനകത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ചെടിയാണ്. അപ്പോൾ ഇത് ഫെങ് ഷൂയി, അതായത് ചൈനീസ് വാസ്തുപ്രകാരമുള്ള മൂന്ന് ചെടികളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്ലാന്റാണ്, അതായത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഇലയുള്ള ഒരു കുറ്റിച്ചെടിയാണ്. അതുപോലെ ഇതിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പാല് വരും, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ റബ്ബർ ചെടി എന്ന പേരും വന്നിരിക്കുന്നത്. ഇതിന് മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു കഴിവാണ്. ഇതിനെ സമ്പത്തിനെ അട്രാക്ട് ചെയ്യുന്നതിലുപരിയായിട്ട് അങ്ങനെയുള്ള ഗുണങ്ങളുമുണ്ട്. വീടിന് ഭംഗി കൂട്ടും, അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഒരു കളറുണ്ട്, അതുപോലെ അതൊരു ഭംഗിയുണ്ട് അതിന് നല്ല. അപ്പോൾ വീടിൻ്റെ അകത്ത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയലായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിനധികം സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യവും ഇല്ല. ഈ റബ്ബർ പ്ലാന്റ് സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ അത് എവിടെയാണ് വെക്കേണ്ടത്? അതായത് വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോണിലാണ് ഈ പ്ലാന്റ് വെക്കേണ്ടത്. ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ആ ഒരു കോണിന് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ഫെങ് ഷൂയി, ഈ ചൈനീസ് വാസ്തുപ്രകാരം. അപ്പോൾ ഒരു വീടിൻ്റെതാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്, നമ്മളിപ്പോൾ സെൻട്രൽ ലിവിങ് റൂമിലാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് കോണിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതാണ് ആദ്യം പറയേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് അഭിവൃദ്ധിയും സന്തോഷവും സാമ്പത്തികമായ ഐശ്വര്യവും ഇതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആദ്യം പറയേണ്ട ഫസ്റ്റ് ചെടി ഇതാണ്. നമുക്ക് അടുത്ത ഒരു പ്ലാന്റിലേക്ക് പോവാം. കേവലം ഞാൻ മൂന്ന് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, വളരെ സിമ്പിളായിട്ട്. പല സംഭവങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ഇതിലങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇല്ലേ ഇല്ല, മൂന്ന് ചെടികളാണ് പറയുന്നത്. കാരണം ഈ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആകെ കൺഫ്യൂഷൻ ആവും. ഇത് നമ്മളെ വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് കാര്യം അതാണ് പറയുന്നത്. രണ്ടാമതായി പറയേണ്ട ചെടി മണി പ്ലാന്റാണ് അല്ലേ. ഇത് ഫെയിമാണ് അല്ലേ, ഇന്ത്യയിലും എല്ലാ രാജ്യത്തിലും ഇതൊരു ഫെയിമായിട്ടുള്ള ചെടിയാണ്. ഈ ചൈനീസ് ഫിങ് ഷൂയി പ്രകാരം ഉള്ള, അതായത് ചൈനീസ് ഫിങ് ഷൂയി വാസ്തുപ്രകാരമുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മണി പ്ലാന്റ്. തൊട്ടുമിക്ക ആൾക്കാർക്കും ഇതറിയാം, എന്നിരുന്നാലും അതിൻ്റെ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ഞാൻ പല സ്ഥലത്തുനിന്നും അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എയർ പ്യൂരിഫൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം വീടിനകത്തുണ്ടെങ്കിൽ. ഒന്നാമത് അതൊരു എന്താ പറയുക, ഗ്രീൻ പ്ലാന്റ് എന്നത് നല്ലൊരു അല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അതുകൂടാതെ തന്നെ എയർ പ്യൂരിഫൈ ചെയ്യും, അങ്ങനെയുള്ള ഒരു രണ്ടാമതുള്ള ഒരു ഗുണം കൂടിയുണ്ട്. ഇതുകൂടാതെ അതിൻ്റെ മറ്റൊരു ഗുണം എന്നാൽ അത് വാസ്തുപ്രകാരമുള്ളതാണ്. അപ്പോൾ വാസ്തുപ്രകാരം ഓരോ വീടിൻ്റെയും ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോഴും ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോഴും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മൾ എല്ലാവരും സമ്പത്തിനെ, മണി പ്ലാന്റ് എന്നാണല്ലോ അതിൻ്റെ പേര്, അപ്പോൾ സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ഒരു മണി പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഒരു വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോണിലാണ് അത് വെക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സമ്പത്തിനെയും
തന്നെ ഐശ്വര്യത്തിനെയും അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോണിലാണ് വെക്കേണ്ടത്. അതിനി നിങ്ങളുടെ ഒരു ലിവിംഗ് റൂം ആണെങ്കിൽ അവിടെയും സൗത്ത് ഈസ്റ്റ് കോണിൽ വെക്കുക. പിന്നെ നിങ്ങളുടെ ഒരു റൂമിലാണെങ്കിൽ റൂമിൻ്റെതും അതുപോലെ എവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ സൗത്ത് ഈസ്റ്റ് കോണിലാണ് വെക്കേണ്ടത്. ആരോഗ്യത്തിന്, കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന്, ആ വീട്ടിൽ വസിക്കുന്നവരുടെ മൊത്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ വീടിൻ്റെ സെൻറ്റർ ഭാഗത്താണ് വെക്കേണ്ടത്. തൊഴിൽ സംബന്ധമായ ഉയർച്ചക്കാണെങ്കിൽ ആ റൂമിൻ്റെതായാലും വീടിൻ്റെതായാലും നോർത്ത് സൈഡിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. നോർത്ത് ഈസ്റ്റിലാണ് അറിവ്, വിദ്യാഭ്യാസം, പഠിപ്പ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഭാഗത്ത് ആണ് സെറ്റ് ചെയ്യേണ്ടത്. സൗത്ത് നമ്മളൊരു കുറച്ച് ഫെയിം ആകണം, നമുക്ക് പ്രശസ്തിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ആണെങ്കിൽ അത് നമ്മൾ വെക്കേണ്ടത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ബന്ധം, കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാൻ സൗത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് കോണിലാണ് ബന്ധങ്ങളെ, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗം, ആ ഭാഗത്താണ് കുട്ടികളുടെ ഉയർച്ച, കലാപരമായിട്ടുള്ള അഭിവൃദ്ധി ഇതിനൊക്കെ ഈ ഭാഗത്താണ്, അതായത് വെസ്റ്റ് സൈഡിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും സൈഡിലാണ് നിങ്ങൾ ഈ മണി പ്ലാന്റ് വെക്കേണ്ടത്. അതുകൂടാതെ ഒന്നുകൂടിയുണ്ട്, നോർത്ത് വെസ്റ്റ് അതായത് കാരുണ്യ പ്രവൃത്തികൾ, യാത്രകൾ, കാരുണ്യ പ്രവൃത്തികൾ ഇത് രണ്ടും നമുക്ക് നോർത്ത് വെസ്റ്റിനെ നമ്മൾ സൈഡിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ മണി പ്ലാന്റ് എല്ലാ സ്ഥലത്തും വെച്ചിട്ട് വീടിൻ്റെ അകത്തേക്ക് വീട് കാട് പോലെ ആകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താണ്, അതിനനുസരിച്ചിട്ട് ഈ മണി പ്ലാന്റിനെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇതൊരു വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ്. പിന്നെ മണി പ്ലാന്റിനെ സംരക്ഷിക്കാൻ വലിയ പണിയൊന്നുമില്ല, എങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരും, അങ്ങനെ ഒരു പവർ കൂടി ഈ സംഭവത്തിന് ഉണ്ട്. പിന്നെ മണി പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ അതിൻ്റെ അത് താഴോട്ട് വളരുന്ന ഒരവസ്ഥ പൊതുവെ അത്ര സപ്പോർട്ടീവ് അല്ല, ഇത് മുകളിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് അത് വെക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ, സമ്പത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പിടിച്ച് കയറുന്ന വിധത്തിൽ തന്നെ സെറ്റ് ചെയ്യണം. പിന്നെയും അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ തേച്ചും മണി പ്ലാന്റ് ആകരുത്, അവസാനം വീട്ടിലേക്ക് കയറുമ്പോൾ കാട്ടിലേക്ക് കയറുന്ന പോലെ ആകരുത്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. ലാസ്റ്റ് പ്ലാന്റ്, മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്, ബാംബു, അതായത് ചൈനീസ് ബാംബു. നമ്മൾ ഉപയോഗിക്കുന്ന മുളകളില്ലേ, നമ്മുടെ നാട്ടിലേത്തെ വലിയ വലിയ മുളകളല്ല, ആ മുളകളും തീർച്ചയായിട്ടും വാസ്തുപരമായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നത് ചൈനീസ് വാസ്തുപ്രകാരമുള്ള, ഫിങ് ഷൂയി പ്രകാരമുള്ള മുള ബാമ്പു, ചെറിയ ബാമ്പു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഫോട്ടോ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ചെടികളും തീർച്ചയായിട്ടും നമ്മളെ സമ്പത്തിനെയും അഭിവൃദ്ധിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഇതിൽ ഈ എനർജിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു ബാമ്പു ഒരു സിംഗിളായിട്ടുള്ള ഒരു ചെടി ഉപയോഗിക്കുമ്പോൾ ഒരു എനർജി ആണെങ്കിൽ, അപ്പോൾ അത് ഓരോന്നും എത്ര എണ്ണം വെക്കുന്നത് അതിനനുസരിച്ചിട്ടും ഈ ചൈനീസ് വാസ്തുപ്രകാരം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആദ്യം അത് ഓരോന്നും എത്ര എണ്ണം അതിൻ്റെ നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ബാമ്പുവിൻ്റെ തണ്ട് എന്ന് പറയല്ലേ നമ്മൾ, അങ്ങനെയല്ലേ പറയാറ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയാം. ആദ്യം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറ് 5 തണ്ടുകളാണ്. സമ്പത്തിൻ്റെ, അതായത് നമുക്ക് ദിവസേനയുള്ള സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്ത്, അതായത് നമ്മൾ ഈ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഓരോരോ ദിവസവും നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമ്പത്തില്ലേ, അപ്പോൾ ആ അതിനുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് 5 തണ്ടുകളാണ് ഉപയോഗിക്കാറ്. അതേസമയം ഭാഗ്യം, നമുക്ക് കുറേ ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ 6 തണ്ട് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ 7 തണ്ടുകൾ, അതിൻ്റെ 7 നമ്പേഴ്സ് തണ്ടുകൾ മുളകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആരോഗ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 സമ്പത്ത്, 6 ഭാഗ്യം, 7 ആരോഗ്യം, പിന്നെ 21 പിന്നെ മുളം തണ്ടുകൾ ഉപയോഗിക്കും. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു സാമ്പത്തിക ലാഭമുണ്ടാകാൻ, അതായത് നമ്മുടെ ഒരു എന്താ പറയുക, ദീർഘകാല ഗോളുകളില്ലേ, ഒരു നമ്മുടെ ലൈഫ് ടൈം ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് മറ്റേത് 6 സമ്പത്തിനെ ആണെങ്കിൽ, അതായത് നമ്മുടെ ബിസിനസ്സിലെ ഡെയിലിയിലുള്ള വരുമാനത്തിനാണെങ്കിൽ, മറ്റേത് നമ്മളൊരു ദീർഘകാല ലക്ഷ്യം, ഒരു കാര്യം നേടിയെടുക്കാൻ സാമ്പത്തികമായിട്ടുള്ള, അതിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ആ 21 തണ്ടുകൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വീട്ടിൽ വെക്കുന്ന ദിക്കുകൾക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്.
ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കിഴക്ക് ഭാഗത്താണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ഈസ്റ്റ് നോർത്ത് ഉണ്ട്, ഈസ്റ്റ് സൗത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമ്പത്തിനെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സൗത്ത് ഈസ്റ്റും അതുപോലെ കാരിയർ ബേസ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ബേസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ സൗത്ത് ഈസ്റ്റുമാണ് വെക്കേണ്ടത്. അതാണ് ഈ ബാംബു. ഈ ചൈനീസ് ബാംബു എന്നാണ് അതിനെ പൊതുവേ പറയാറ്. ഈ ചെറിയ ബാംബു ആയതുകൊണ്ട് തന്നെ ഈ ചൈനീസ് ബാംബു ഫിങ്ഷൂയി വാസ്തുശാസ്ത്രപ്രകാരം ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ മൂന്ന് ചെടികളും തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞും അറിയാതെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം എന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത് സിംഗിളായിട്ടും അല്ലെങ്കിൽ പല വാസ്തുവും പല കാര്യങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ആൾക്കാർക്ക് അനുഭവപ്പെടും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഏവർക്കും നിങ്ങളുടെ ഓഫീസിലായാലും വീട്ടിലായാലും എവിടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം, അതിൻ്റെ ഗുണങ്ങളെ അനുഭവിച്ചറിയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതട്ടെ. എന്തായാലും ആദ്യമായിട്ടാണ് തമ്പാൻ സോൺ എന്ന ഈ ചാനലിന് വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഈ ചാനലിലൂടെ പ്രധാനമായിട്ടും പറയുന്നത് ന്യൂമറോളജി സംബന്ധമായിട്ടുള്ള ടിപ്സുകളാണ്. ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് തരുന്നത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിൽ ഞാൻ കോൺടാക്റ്റും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ലൊക്കേഷൻ നിങ്ങൾ ഇന്ന് കണ്ട ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ, എറണാകുളം ദർബാർ ഹാൾ, എറണാകുളം തപ്പൻ ഗ്രൗണ്ടിനടുത്തുള്ള ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് ഇന്ന് ഈ ഷൂട്ടൊക്കെ ചെയ്തത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ, നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.